ശബരിമലയുടെ കാര്യത്തിൽ യു ഡി എഫ് മാത്രമാണ് വിശ്വാസികൾക്കൊപ്പം നിന്നത്. നിങ്ങൾ വിശ്വാസത്തെ അപമാനിക്കാൻ ശ്രമിച്ചു. ബി ജെ പിയോ ഈ സാഹചര്യത്തെ മുതലെടുത്ത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ശ്രമിച്ചു. ബി ജെ പിക്ക് വേണമെങ്കിൽ കേന്ദ്രഭരണം കയ്യിലുണ്ടായിരുന്നു, ഒരു നിയമം കൊണ്ടുവന്നാൽ ശബരിമലയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ബി ജെ പി അതിന് ശ്രമിച്ചില്ല. അവർ ചെയ്തത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ്. ഈ രണ്ട് ദുഷ്ടലാക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അവർ യു ഡി എഫിന്റെ കൂടെ നിന്നത്. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ശബരിമല നൽകിയ ശിക്ഷയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. പ്രളയത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്തതിലെ പോരായ്മകൾ, നിങ്ങളുടെ ധിക്കാരം, ജനങ്ങൾ അനുഭവിച്ച കെടുതികൾ, അതിനുള്ള ശിക്ഷയുണ്ട് ഈ ജനവിധിയിൽ. അങ്ങനെ പലതും അടങ്ങിയതാണ് ഈ ജനവിധി. എല്ലാം കൂടി ഒത്തുവന്നപ്പോ സി പി എം ഇല്ലാതെയായി. കോട്ടക്കൊത്തളങ്ങൾ, പാലക്കാടും ആലത്തൂരും മാത്രമല്ല, കണ്ണൂർ എന്ന് പറയുന്ന പാർട്ടി ഗ്രാമത്തിൽ, കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ സി പി എം മെലിഞ്ഞുപോയി. അവിടെയൊക്കെ ഈ പാർട്ടി ഗ്രാമത്തിൽ വേറെ ആരുമില്ല, സഖാക്കൾ മറിച്ചു വോട്ട് ചെയ്യണം. അവർക്ക് വരെ നിങ്ങളെ വെറുത്തിരിക്കുന്നു. ഒന്ന് മനസ്സിലാക്കിക്കോ, ഇത് വളരെ വളരെ അപായകരമായ ഒരു സൂചനയാണ്. ബംഗാളിൽ ചുവപ്പ് നിറച്ചപ്പോ അത് കാവ്യായി. ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സീറ്റും ഇല്ല, എന്നാ ബി ജെ പിക്ക് 18 സീറ്റുണ്ട്. എന്താ ബംഗാളിൽ നിന്ന് വരുന്ന പാഠം? ഈ സഖാക്കൾ ഒന്നാകെ ബി ജെ പിയിലേക്ക് പോയി. ബംഗാളിൽ ഇനി ഒരു ഇടതുപക്ഷക്കാരനും ബാക്കിയില്ല. അപ്പോ ഈ രാഷ്ട്രീയവുമായിട്ടാണ് പിണറായി മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലെ ചുവപ്പ് കൊടിയും നിറച്ച് കാവ്യാകാതെ നോക്കിയാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഒരു സംസ്ഥാനത്തെങ്കിലും ഈ പാർട്ടി ബാക്കിയോ? ഞങ്ങൾക്ക് നിങ്ങളെല്ലാം കൂടി ബി ജെ പി ആയതിൽ വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ധിക്കാരവും നിങ്ങളുടെ കയ്യിലിരിപ്പുമാണ് നിങ്ങളെ ഇത്രയേറെ ജീർണിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല. ഈ രാഷ്ട്രീയമെല്ലാം നമ്മൾ പറഞ്ഞ രാഷ്ട്രീയം ജനത അംഗീകരിച്ചു. തെങ്കരയിൽ പോലും യു ഡി എഫിന് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. വെറുതെ ഉണ്ടായതല്ല, ഇതെല്ലായിടത്തുണ്ട്. കേരളം മുഴുവനും ഈ ഒരു വലിയ മുന്നേറ്റം കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ വിജയിപ്പിച്ച നമ്മുടെ പാർലമെന്റ് അംഗം, കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലം നമുക്കില്ലാത്ത സ്ഥാനം ഇതാ ഇവിടെ കൈവന്നിരിക്കുന്നു. ആ പ്രതിനിധി വി കെ ശ്രീകണ്ഠനാണ് നമ്മുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ കടന്നു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ നിമിഷമാണ്. ആ ആഹ്ലാദത്തിൽ ഞാനും പങ്കുചേരുകയാണ്. മണ്ണാർക്കാട്ടുകാരുണ്ടാക്കിയ അഭിമാനകരമായ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അതാണ് പാലക്കാട്ടെ വിജയത്തിന് അസ്ഥിഭാരമിട്ടത്. ഈ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോ വി കെ ശ്രീകണ്ഠനിൽ നിന്ന് ഇനി ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അല്ലെ. ഞാനിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾക്കൊരു എം പിയുടെ സഹായം കിട്ടിയിട്ടില്ല. ഇനി അത് ഉണ്ടാകണമെന്ന് മാത്രമല്ല, അതിലെ വലിയ ഓഹരി ഞങ്ങൾക്ക് തന്നെ കിട്ടണം. കാരണം വോട്ടും ഭൂരിപക്ഷവും ഞങ്ങളാ കൂടുതൽ തന്നത്. അപ്പോ വികസനത്തിന്റെ വലിയ പങ്കും മണ്ണാർക്കാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് സ്നേഹബുദ്ധ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കും. പ്രിയമുള്ളവരെ, എം പിക്ക് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാരും ഈ പരിപാടിക്ക് ആശംസ അറിയിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് നിയുക്ത എം ഡി ബഹുമാനനായ വി കെ ശ്രീകണ്ഠനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ടി കെ മരക്കാർ, ബഹുമാനനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് മുൻ എം എൽ എ ശ്രീ കളത്തിൽ അബ്ദുള്ള സാഹിബ്, നമ്മുടെ പ്രിയങ്കരനായ മണ്ണാർക്കാടിൻ്റെ വികസന നായകൻ ശ്രീ ഷംസുദ്ദീൻ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ സി അച്യുതൻ നായർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ അഹമ്മദ് അഷ്റഫ്, ശ്രീ പി ആർ സുരേഷ്, യു ഡി എഫിൻ്റെ നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ സലാം മാസ്റ്റർ ടി എ സലാം മാസ്റ്റർ, കൺവീനർ ശ്രീ വി വി ഷൗക്കത്തലി,
പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വട്ടോടി വേണുഗോപാൽ, ശ്രീ മുഹമ്മദ് എന്ന ചെറുട്ടി, ശ്രീ സ്റ്റാൻലി, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സലീന, മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കുരിക്കൽ സെയ്ദ്, യു ഡി എഫിന്റെ നേതാക്കൾ ശ്രീ കേശവൻ, ഒ പി ഷെറീഫ്, ശ്രീ മജീദ്, ശ്രീ വാപ്പുട്ടി, ശ്രീ ജോസ് പീറ്റർ, ശ്രീ നൌഷാദ്, ശ്രീ ദിനേശൻ, ശ്രീ ശിവദാസ്, പഞ്ചായത്ത് മെമ്പർമാർ ശ്രീ ടി കെ ഫൈസൽ, ശ്രീ എം അംസ, ശ്രീമതി ആരിഫ, ഉഷ, മുൻ മെമ്പർ ശ്രീമതി മിനി ബാബു, പ്രിയപ്പെട്ട ശ്രീ പൂതാനി നസീർ ബാബു, ശ്രീ അരുൺകുമാർ, ശ്രീ ഗിരീഷ് ഗുപ്ത, ശ്രീ മുത്തു, ശ്രീ സക്കീർ ഹുസൈൻ, കൂടാതെ കെ എം സി സിയുടെ പ്രസിഡന്റ് ശ്രീ ഫൈസൽ തുറക്കൽ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരനായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ആദ്യമായി നിങ്ങളോട് എല്ലാവരോടും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിലാകമാനം അലയടിച്ച യു ഡി എഫ് തരംഗം പാലക്കാട് ജില്ലയിലും പ്രത്യേകിച്ച് മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും വലിയ ഒരു മുന്നേറ്റമായി 23 വർഷത്തിന് ശേഷം നമുക്ക് ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടന്ന ഒരു തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ഏറെ കാലമായി ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം അതോടുകൂടി പാലക്കാട് ജില്ലയിൽ നടന്നിരിക്കുകയാണ്. മണ്ണാർക്കാടിൻ്റെ ഒരു മഹിമ ഇന്ന് കേരളം മുഴുവൻ, അല്ലെങ്കിൽ മലയാളികളുള്ള ലോകത്തെ എല്ലായിടത്തും പാടി പുകഴ്ത്തുകയാണ്. ഈ നാടിൻ്റെ ശക്തമായ പിന്തുണ, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഈ നാടിൻ്റെ മനസ്സ് ഇത്രയും ശക്തമായി നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ മുന്നേറ്റത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച മണ്ണാർക്കാട്ടെ, പ്രത്യേകിച്ച് ഇവിടെ തെങ്കരയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും എൻ്റെ ഹൃദയത്തിൽ ചാലിച്ച നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. വികസന പ്രവർത്തന രംഗത്ത് ശക്തമായ മുന്നേറ്റമാണ് മണ്ണാർക്കാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തു സംരക്ഷിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ശ്രീ ഷംസുദ്ദീന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ജനങ്ങൾ എല്ലാം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ഒരു കാര്യം മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്താൽ തീർച്ചയായും ഈ നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായും നിങ്ങളോടൊപ്പം ഒരു മുന്നണി പോരാളിയായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അടിവരയിട്ട് പറയുന്നു, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, എല്ലാ സഹകരണവും നിങ്ങളുടെ ഭാഗത്തുണ്ടാകും. ജയിക്കാൻ ഒരുപക്ഷേ എളുപ്പമാണ്, പക്ഷേ 5 വർഷം ഈ നാടിനോട് നീതി പുലർത്തി ജനങ്ങളോട് ആത്മാർത്ഥതയായി പ്രവർത്തിക്കണമെങ്കിൽ എല്ലാവരുടെയും പിന്തുണ വേണം. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിന്റെ മാത്രമല്ല, കോൺഗ്രസിന്റെ മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ജനപ്രതിനിധിയാണ്. ആ ബോധത്തോടുകൂടി ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വേണം, അഭിപ്രായങ്ങൾ വേണം, സഹകരണം വേണം, പിന്തുണ വേണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തെങ്കരയിൽ ഒരു ചരിത്ര മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയിരിക്കുന്നത്. യു ഡി എഫിന്റെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കാനും ഇവിടെ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറയാനും ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. ഇനി വിശദമായി എല്ലാ വാർഡുകളിലും ബൂത്തിലും ഒക്കെ പോയി
നമ്മുടെ വോട്ടർമാരോട് നന്ദി പറയേണ്ടതുണ്ട്. കാലാവസ്ഥ മഴ പെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും ധൃതി പിടിച്ച് ഒരു റൗണ്ട് പോയി. അടുത്ത പാർലമെന്റ് സെഷൻ കഴിഞ്ഞാൽ എല്ലാവരെയും വന്ന് നേരിട്ട് കാണും. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് വിശദമായ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങളുടെ നല്ല മനസ്സിന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ജയ് ജയ്.